ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ തന്നെ നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റേബിൾ ഡ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഞാനൊരു 13 ദിവസത്തിന് മുമ്പ് സ്റ്റേബിൾ ഡ്യൂവിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെയാണ് KYC, എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഏണിങ്സ് നമുക്ക് കിട്ടുന്നത്, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഇനിയും കാണാത്തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മനസ്സിലാവും. സോ ആ കാര്യങ്ങളൊന്നും ഞാൻ ഇനി വീണ്ടും ഇതിനകത്തോട് പറയുന്നില്ല, വെറുതെ വീഡിയോ ലെങ്തി ആക്കണ്ട. അപ്പം പറഞ്ഞതുപോലെ തന്നെ അവരുടെ പ്രൊജക്റ്റിൽ പറഞ്ഞ അനൗൺസ് ചെയ്തതുപോലെ തന്നെ എൻ്റെ KYC കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ അവർ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർ പറഞ്ഞതുപോലെ തന്നെയുള്ള $100 എൻ്റെ വാലറ്റിലോട്ട് ആഡാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു $100 വെച്ച് അവരുടെ ഫസ്റ്റ് ഒരു പാക്കേജ് നമ്മൾ പർച്ചേസ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ അത് പർച്ചേസ് ചെയ്തതിലൂടെ എനിക്ക് ഇന്ന് അതിൻ്റെ പ്രോഫിറ്റും അവർ എൻ്റെ വാലറ്റിലോട്ട് ആഡാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം സ്റ്റേബിൾ ഡ്യൂവിൽ എൻ്റെ റെഫർ ലിങ്ക് വെച്ച് കുറച്ച് ഫ്രണ്ട്സ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ഇനിയെങ്കിലും ഈ സ്റ്റേബിൾ ഡ്യൂവിൻ്റെ ആപ്പോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ KYC കംപ്ലീറ്റ് ആയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ കസ്റ്റമർ സർവീസ് ഓപ്പൺ ആണ്. സോ നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് KYC ഇനി കംപ്ലീറ്റ് ആക്കി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയി ആ പാക്കേജ് ആക്ടിവേറ്റ് ആക്കുക. അതിലെന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവിധമായ ഹെൽപ്പും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വ്യൂസോ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സോ ഒന്നും അധികമായിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരൊറ്റ നിമിഷത്തേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളും എല്ലാം ജെന്യുവൻ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 2 ദിവസത്തേക്ക് അത് നിർത്തിപ്പോകുന്ന ഒരു പ്ലാറ്റ്ഫോമും നമ്മളിവിടെ കൊണ്ട് പരിചയപ്പെടുന്നില്ല. ഞാനിവിടെ ഇപ്പം അപ്ലോഡ് ചെയ്തേക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമും സ്റ്റിൽ വർക്കിംഗ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് കിട്ടും. അതേപോലെ തന്നെ മൈനിങ് സൈറ്റുകൾ 1-2 എണ്ണം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മൈനിങ് സൈറ്റുകളൊക്കെ 100% വിശ്വസിക്കാം. അത് നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോൾ ലോഞ്ച് ചെയ്യുന്നു ആ സമയത്ത് നമുക്ക് ബെനിഫിറ്റ് കിട്ടും എന്ന ഉറപ്പാണ്. അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പം സ്റ്റേബിൾ ഡ്യൂവിൻ്റെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കിവിടെ എല്ലാം SUSD എന്ന് പറഞ്ഞ വാലറ്റിനകത്ത് ഫുള്ള് 0 ആയിരിക്കും. ബട്ട് എനിക്ക് ഇന്ന് അവർ തന്ന പ്രോഫിറ്റാണിത്. അതായത് $100 വെച്ച് പർച്ചേസ് ചെയ്ത അവരുടെ ഈ പ്രൊജക്റ്റിൻ്റെ 0.10% ആണ് SUSD ആയിട്ട് നമുക്ക് തന്നേക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം റിസീവ്ഡ് ROI ഇൻകം. അതായത് 1 ദിവസത്തെ എൻ്റെ ഇൻകമാണ് തന്നത്. ആ ഒരു 0.10% ആണ് തന്നത്. ഒരു മാസം തീരുമ്പോൾ, അതായത് 30 ഡേയ്സ് കഴിയുമ്പോൾ $3 വർത്തുള്ള ROI ആണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് വിഡ്രോ ചെയ്ത് USD ആക്കി നമുക്ക് നമ്മുടെ വാലറ്റിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പം ഫസ്റ്റ് ഇനിയും എനിക്ക് ഈ ഒരു മാസം തീരാൻ, അതായത് 27 ദിവസം കഴിഞ്ഞ്, 27 ദിവസവും 17 അവറും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ $3 വർത്തുള്ള ROI എൻ്റെ ഈ വാലറ്റിലോട്ട് ആഡാവുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്തവർ, ഇപ്പോൾ എൻ്റെ റെഫർ ലിങ്ക് വെച്ചായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരുടെയും റെഫർ ലിങ്ക് വെച്ചായിരിക്കാം ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക പ്ലാറ്റ്ഫോം, ഈ ഒരു വെബ്സൈറ്റ്. അതിനുശേഷം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പർച്ചേസ് എ പാക്കേജ് എന്ന് പറഞ്ഞ്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ എടുക്കുക, പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് EPP വാലറ്റ് എന്ന് എടുക്കുക. ആ ഒരു ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ പാസ്വേഡ് സെറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് ഇവിടെ അടിച്ചുകൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതായത് ഡേറ്റ്, പർച്ചേസിങ് എമൗണ്ട്, ഡെയിലി ROI ഇൻകം 0.10%, പിന്നെ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത്രയും മാത്രം ചെയ്തു കൊടുത്താൽ മതി. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലായി വർക്കായിക്കൊണ്ടിരിക്കും. നമുക്ക് പിന്നെ ഒരു വർക്കുമില്ല. പിന്നെ മന്ത്ലി നമ്മൾ ജസ്റ്റ് കയറുക. അതേപോലെ തന്നെ നമുക്ക് എത്ര പ്രോഫിറ്റ് വന്നിട്ടുണ്ടോ അത് ജസ്റ്റ് വിഡ്രോ ചെയ്ത് USD നമ്മൾ നമ്മുടെ വാലറ്റിലോട്ട് മാറ്റുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പം ഈ അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക.
പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് അടിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും നമ്പേഴ്സും വേണം. അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും കൺഫേം ചെയ്തടിക്കുക, നെക്സ്റ്റ് അടിക്കുക. അത് സെറ്റായി. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ചെല്ലുക, പർച്ചേസ് പാക്കേജ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ട്രാൻസാക്ഷൻ പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക, അതേപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അലോ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. സംഭവം തീർന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ ഇവിടെ താഴെ കാണിക്കുകയും ചെയ്യും നിങ്ങളുടെ ഈ ഒരു പാക്കേജ് ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏണിങ്സ്. അതായത് ഒരു ദിവസത്തെ ഇന്നലെയാണ് നമ്മുടെ ഇതെല്ലാം KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി കിട്ടിയത്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ എല്ലാം സെറ്റാക്കിയായിരുന്നു. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റ് എന്ന് പറഞ്ഞതിനകത്ത് കൊടുത്തിട്ടുണ്ട് $100 അവർ നമുക്ക് തന്നത്. അത് നേരെ ഈ ഒരു പർച്ചേസിംഗ് പാക്കേജിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കീഴിൽ എത്ര റെഫറൽസ് ഉണ്ട്, ടോട്ടൽ മെമ്പേഴ്സ് എത്ര പേരാണെന്നും, KYC ആർക്കും ആരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, മേ ബി അവർ KYC പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കും. പക്ഷേ അതേപോലെ KYC അപ്രൂവൽ കൊടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ പേരിലാണ് KYC അപ്രൂവൽ ആകാഞ്ഞതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ക്ലിയർ ചെയ്തതാണ്. പിന്നെ ബാക്കി നമുക്ക് ലെവൽ വൈസ് ഇൻകവും പിന്നെ അതേപോലെ തന്നെ EPP റെഫറൽ ലിങ്കവും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അധികം നമുക്ക് ഈ പറഞ്ഞ പോലെ 3 പേരെ നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള നമ്മുടെ റെഫർ ലിങ്ക് ജോയിൻ ചെയ്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഇൻകമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വന്നില്ല. നമുക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ആ ഒരു $100 വെച്ച് നമ്മൾ ഈ പാക്കേജ് പർച്ചേസ് ചെയ്തു. അതിലൂടെ നമുക്ക് SUSD ആയിട്ട് ഒരു 0.10 SUSD ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ROI കോയിൻ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അതായത് $100 ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കോയിൻ വെച്ചാണ് കിട്ടുന്നത്. ആ ഒരു കോയിൻ എന്ന് പറയുന്നതും അതായത് മാർക്കറ്റിൽ വരുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് വരുന്നതായിരിക്കാം. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ ആരോടും പറയുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക. എങ്കിലും ഞാൻ കൺഫേമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ $100 പാക്കേജ് കിട്ടും, പർച്ചേസ് ചെയ്ത് ഇതേപോലെ തന്നെ സെറ്റാക്കാം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ എത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെയും ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെയും ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുത്തേക്കാം. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് എല്ലാം മനസ്സിലാവും. ഇതല്ലാതെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ KYC പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ രീതിയിലോ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 30 ഡേയ്സ് കഴിയുമ്പം ഇതിൻ്റെ ഫുൾ എമൗണ്ട് എത്ര ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വീണ്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇനിയെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.